നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫോൾട്ട് ടോളറൻസ്, സ്കെയിലബിലിറ്റി, ക്വാളിറ്റി ഓഫ് സർവീസ്, സെക്യൂരിറ്റി, ഈ നാലാണ് മെയിനായിട്ട് വരുന്ന ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. നമുക്ക് ഓരോന്നും ജസ്റ്റ് എന്താ നോക്കാം. ഫോൾട്ട് ടോളറൻസ് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കിന് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായാൽ കൂടി നെറ്റ്വർക്കിന് വർക്കിംഗ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു എബിലിറ്റിനെയാണ് ഫോൾട്ട് ടോളറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു നോഡ് വർക്കിംഗ് അല്ല, പക്ഷേ ബൈപാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എബിലിറ്റി നമ്മുടെ നെറ്റ്വർക്ക് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കണം. സർവീസൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, എവിടെയും ലോസായി പോകരുത്. നെക്സ്റ്റ് ഇനി സ്കെയിലബിലിറ്റി നോക്കാം. സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യണം, അതായത് നമ്മൾ കൂടുതൽ കണക്ഷൻ അല്ലെങ്കിൽ കൂടുതൽ യൂസേഴ്സ് വരുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മുടെ നെറ്റ്വർക്ക് എക്സ്പാൻഡബിൾ ആയിരിക്കാം. അറ്റ് ദി സെയിം ടൈം അത് എക്സ്പാൻഡബിൾ ആവുന്ന സമയത്ത് നമുക്കതിലൊരു അതിൻ്റെ പെർഫോമൻസിനൊരു ഡീഗ്രഡേഷൻ വരാനും പാടില്ല, ഈവൺ ആഫ്റ്റർ എക്സ്പാൻഷൻ. ഓക്കെ, ഇതാണ് സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്വാളിറ്റി ഓഫ് സർവീസ്, QoS എന്ന് പറയും. അതായത് നമ്മുടെ നെറ്റ്വർക്ക് നമ്മുടെ ട്രാൻസ്മിഷനിൽ പ്രയോറിറ്റീസ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഏത് ട്രാൻസ്മിഷനാണ് ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി വരുന്നത് അതിനനുസരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയണം. അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഡാറ്റ ഒക്കെ കൂടി ഒരുപാട് ട്രാൻസ്മിഷൻ വരുന്ന സമയത്ത് ഡാറ്റ ആകെ മെസ്സായിട്ട് നമുക്ക് ട്രാഫിക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഡാറ്റ ലോസും ഡിലേ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്കതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ അറ്റ് ദി സെയിം ടൈം നമുക്കൊരു ഒരു കോൾ വരികയാണ്, ഒരു നെറ്റിലൂടെ ഒരു ഇൻ്റർനെറ്റ് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് കോൾ വരികയാണ്, നമുക്ക് അതേപോലെ തന്നെ ഒരു മെയിലും അയക്കാനാണ്, മെയിലും ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിയൽ ടൈം ആയിട്ട് വരുന്നത് കോളാണ്. അപ്പോൾ നമുക്ക് കോളിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് മറ്റേതിന് നെക്സ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി പറ്റണം. അതായത് റിയൽ ടൈം ആക്ടിവിറ്റീസിന് ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് അതിന് ഹൈ പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി പറ്റണം. അതാണ് ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് സെക്യൂരിറ്റി. അപ്പോൾ സെക്യൂരിറ്റിയുടെ കേസ് എന്ന് പറയുമ്പം നമുക്ക് അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം. അതേപോലെ തന്നെ മിസ്യൂസ്, ഫോർച്ചറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ സർവീസിന് നെറ്റ്വർക്കിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ബട്ട് അറ്റ് ദി സെയിം ടൈം ഇതൊക്കെ നമ്മുടെ ഡാറ്റാസൊക്കെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അറ്റാക്കേഴ്സ് ഒക്കെ നമ്മുടെ ഡാറ്റാസ് എടുക്കും, കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അറ്റ് ദി സെയിം ടൈം ഇറ്റ് മസ്റ്റ് ബി അവൈലബിൾ, ഹൈലി സെക്യൂർ ആയിട്ട് നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് അവൈലബിൾ ആയിരിക്കണം. ഇത്രയാണ് ബേസിക്കായിട്ട് നെറ്റ്വർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോട്ടോക്കോൾസിനെ കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.